ദിവസം സെവാരെ എന്ന പട്ടണം കണി കണ്ടത് ചിന്നി ചിതറിയ മനുഷ്യ ശരീരവും തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുമാണ്. അതെ, മാലിയിലെ ട്രിപ്പിൾ ചാവേർ ബോംബാക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 60-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും 20-ൽ അധികം കെട്ടിടങ്ങൾ പൂർണ്ണമായി നശിക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും പിന്നിൽ അൽഖ്വയ്ദയോ ISO തന്നെ ആവുമെന്നാണ് മാലിയുടെ ചരിത്രം ലോകത്തോട് പറയുന്നത്. ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമായ മാലിയിൽ ചാവേർ ആക്രമണങ്ങൾ നിത്യ സംഭവമാണ്. 2013, 2017, 2018, 2019 വർഷങ്ങളിൽ നടന്ന ചാവേർ ആക്രമണങ്ങൾ നിരവധി സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. സർക്കാരിനെ അട്ടിമറിക്കാൻ മുസ്ലിം ഭീകരരെ കൂട്ടുപിടിച്ചതു മുതലാണ് മാലിയുടെ നാശം ആരംഭിക്കുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ഭീകരർ വിമതരെ തള്ളി തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇതിനിടെ മുസ്ലിം ഭീകരരെ തുരത്തി ഫ്രഞ്ച് സൈന്യം കൂടുതൽ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. സൈനിക അട്ടിമറിയെ തുടർന്നുണ്ടായ ഭരണ പ്രതിസന്ധിക്കിടെയായിരുന്നു മുസ്ലിം ഭീകരർ ഉൾപ്പെടുന്ന വിമത വിഭാഗം മാലിയുടെ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തത്. തലസ്ഥാനമായ ബമോക്കോയിലേക്ക് ഭീകരർ നീങ്ങിയതിനെ തുടർന്ന് മാലി ഫ്രാൻസിന്റെ സഹായം തേടുകയായിരുന്നു. പ്രധാന നഗരങ്ങളുടെ ആധിപത്യം നേടിയ മുസ്ലിം തീവ്രവാദികൾ മാലിയുടെ ചരിത്ര സ്മാരകങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും നശിപ്പിക്കുന്നത് പതിവാക്കിയിരുന്നു. സംഗീതം, ടെലിവിഷൻ, കായിക വിനോദങ്ങൾ എന്നിവയ്ക്ക് ഇവർ വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. 2012 തുവാരകെ വിഘടനവാദി കലാപത്തിന് ശേഷം ദുരന്ത ഭൂമിയാണ് മാലി. അൽഖ്വയ്ദയും ISUം 1000 കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും 10 ലക്ഷക്കണക്കിന് ആളുകളെ വഴിയാധാരമാക്കുകയും ചെയ്തിരുന്നു. സെവേരയിൽ നിന്നും ചാവേർ ആക്രമണത്തിന് ശേഷം പകർത്തിയ വീഡിയോ ദൃശ്യത്തിന്റെ ലിങ്ക് പ്രേക്ഷകർക്ക് കാണാനായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.